നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്ററിലിറങ്ങി ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്ത മലയാള സിനിമ വർത്തമാനം. വർത്തമാനം പറയുന്ന മനുഷ്യരിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റൂ? അതെ, ഇത്രയും കാലം എന്തിന്? ഇതുവരെയും നമ്മളൊന്നും ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ നോക്കി നിന്നതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, പലരും അനുഭവിച്ചു തീർത്തത്. സിനിമ ഒരു സോഷ്യൽ ഡ്രാമ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് ശിവ, കഥ എഴുതിയിരിക്കുന്നത് ആര്യാൻ ഷൗക്കത്ത്. പാർവതിയും റോഷനും പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളും കാഴ്ചകളും ആ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഫൈസ എന്ന കഥാപാത്രം കടന്നു വരികയും അവളുടെ സുഹൃത്തിൻ്റെ ചേട്ടന് നേരിടേണ്ടി വരുന്ന ദുർമരണവും ശേഷം അതിനെതിരെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്ന് ഫാസിസ്റ്റുകൾക്കെതിരെ തെറ്റായ ചിന്താഗതികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടി വരികയും പിന്നീട് നടക്കുന്ന കാഴ്ചകളുമാണ് സിനിമ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. ഈ വർത്തമാനകാലത്തും ഏറെ പ്രശസ്തിയുള്ള വിഷയം തന്നെയാണ് സിനിമ കൈകാര്യം ചെയ്തത്. പക്ഷേ അത് വേണ്ട രീതിയിൽ ചർച്ചയാകാഞ്ഞതും വേണ്ട രീതിയിൽ വർത്തമാനം പറയാതിരുന്നതിൻ്റെ കാരണവും സിനിമ കാഴ്ചവെച്ചതിൻ്റെ, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുമ്പോഴും വേണ്ട ചേരുവകൾ ചേർക്കാതെ പറഞ്ഞതുകൊണ്ടാകാം ഇത് ചർച്ചാ വിഷയം ആകാഞ്ഞത് എന്ന് തോന്നുന്നു. ഒരു സോഷ്യൽ ഡ്രാമ എന്ന രീതിയിൽ സിനിമയെ സമീപിച്ചാൽ ഒരു നല്ല സിനിമ എന്ന് പറയാം. എങ്കിലും കുറവുകളുണ്ടായിരുന്നു. എഡിറ്റിങ്ങിലും തിരക്കഥയിലും പാളിച്ചകളുണ്ടായിരുന്നു. ഒരു സ്ലോ മോഡിൽ സിനിമ പറയുമ്പോൾ അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത ഗാനങ്ങളുടെ രംഗങ്ങൾ വരുമ്പോൾ അത്ര നല്ല കാഴ്ച ആയിരുന്നില്ല. സാധാരണ ഒരു സിനിമയായി വർത്തമാനത്തെ കണ്ടാൽ ഒരു പക്ഷേ എനിക്കെന്നല്ല എല്ലാവർക്കും ദഹിക്കാൻ പാടാണ്. എന്നാൽ മറ്റൊരു തലത്തിൽ നിന്നും സിനിമയെ വീക്ഷിച്ചാൽ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ പറഞ്ഞു പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ കാഴ്ചയ്ക്ക് അത്ര മനോഹരം ആയിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാകാം പലർക്കും ഈ സിനിമ പ്രിയപ്പെട്ടതാകാതെ പോയത്. നാം ജീവിക്കുന്ന ഈ ലോകത്ത്, സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്ന ഈ ലോകത്ത്, നാം എല്ലാം ഒന്നാണെന്ന് പറയുന്ന ഈ ലോകത്ത്, പറയുന്നത് മറ്റൊന്നും ചെയ്യുന്നതും പ്രവൃത്തിയും മറ്റൊന്നുമാണെന്ന സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. അവൻ ഹിന്ദുവാണ്, അവൻ വേണ്ട. മറ്റവൻ ക്രിസ്ത്യനാണ്, അവനേറ്റ് കൂട്ടം വേണ്ട. ഇവൻ മുസ്ലിമാണ്, മോനെ അടുത്തു പോകണ്ട സീന. അങ്ങനെ മതത്തിൻ്റെയും ജാതിയുടെയും പേരും പറഞ്ഞുള്ള വിവേചനം ഇന്നുമുണ്ട്. പുറമേക്ക് ഒരു പക്ഷേ ഉണ്ടായില്ലായിരിക്കാം, എങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട്. അത്തരം വേർതിരിവുകളെ ഒന്നായി കാണുന്ന ഒരു ക്യാമ്പസ് അന്തരീക്ഷവും നല്ല ചിന്തകളുടെ മനുഷ്യരുടെ ലോകത്തേക്ക് നമ്മളെയും കൂടി ചേർക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ഒരു ചിന്തയാണ് വർത്തമാനം എന്ന സിനിമ എനിക്ക് തോന്നിയത്. അതിൽ എത്ര പേർ അനുകൂലിക്കും, എത്ര പേർ വിയോജിക്കും എന്നറിയില്ല. സിനിമയിലെ ലാഗ്, ആവശ്യമില്ലാത്ത ഗാനങ്ങളുടെ വരവുകൾ, ആ ഗാനങ്ങളുടെ കാഴ്ചകൾ, സീനുകളുടെ നീട്ടിവലിപ്പിക്കൽ, ഇതെല്ലാം ഒഴിച്ചു നിർത്തിയാൽ ഒരു തവണ കണ്ടു മനസ്സിലാക്കാവുന്ന, ചിന്തിക്കാവുന്നവർക്ക് ചിന്തിക്കാവുന്ന ഒരു സിനിമ എന്ന് പറയാം. കുറച്ച് ഘടകങ്ങൾ മാറ്റി നിർത്തിയാൽ പറയേണ്ട, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പറയേണ്ട വർത്തമാനം തന്നെയാണ് വർത്തമാനം. സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ചാനൽ, ഈ ഒരു ശബ്ദം ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുറന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.